ഷഹീർ ആൾ മാറി. കഴിഞ്ഞ പാട്ടിന് കണ്ട ഷഹീർ അല്ല ഇത്, വേറെ അന്യൻ പാടി ശരിയാവാത്തതാണ്. തമസിക്കില്ല, അത് തമസിക്കില്ല. നീ തിരഞ്ഞെടുത്ത ഈ പാട്ട് ഉഗ്രമായിരുന്നു. നമുക്ക് ഒരുപാട് ചില സംഗതികളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാം. ചോരം മിഴിയുമായി പാപി ഞാനിന്ന്, അതിൻ്റെ അവിടെ പാപി ഞാനിന്ന് അങ്ങനെ ഒരു സംഗതി പാടിയില്ലേ പല്ലവിയുടെ ലാൻഡിങ്. ഞാൻ അത് കേട്ടതും വലിയ ഞാൻ കുറച്ചുകൂടെ അലർട്ടായി. ഇവൻ്റെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങോട്ട് കുറേ ദൂരം ഉണ്ട് പാട്ട്, കുറച്ച് വലിയ പാട്ടാണ്. ഇനി ഇവൻ എന്തൊക്കെ വാരി വിതറുമോ എന്തോ എന്ന് നോക്കിയിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ പുട്ടിൻ്റെ വീരാണെങ്കിൽ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉഗ്രനായിരുന്നു. ഹക്കും ബാത്തിലെന്തെന്നറിഞ്ഞില്ല ഞാൻ, നിസ്കാരപ്പായയിൽ നിന്നകന്നു പോയോ. നോമ്പിലും സക്കാത്തിലും മുറകൾ തേറ്റി, നോമ്പിലും സക്കാത്തിലും മുറകൾ തേറ്റി. നോവും നിനവാൽ ഞാൻ ക്ഷമാപണത്തിൽ, നോവും നിനവാൽ ഞാൻ ക്ഷമാപണത്തിൽ. ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു, ചോടുപിഴച്ചൊരു പാപി ഞാനിന്ന്. ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു, ചോടുപിഴച്ചൊരു പാപി ഞാനിന്ന്. ഈ പ്രതിഭാനം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെ കൊണ്ടുവന്നതിന് സന്തോഷം. ഈ കൊണ്ടുവന്ന് വരിക മാത്രമല്ല, വളരെ മനോഹരമായിട്ട് പാടി. ഷഹീർ ആദ്യത്തെ നേരത്തെ റൗണ്ടിൽ പാടിയ ആളല്ല, ആൾ മാറി. ഇത് ഇതിൻ്റെ അപ്പുറം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കും, അത് ഇനിയും കൊണ്ടു തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മൗത്തെന്ന സത്യം ഞാൻ മറന്നു പോയി, മൗഢ്യം മനസ്സുള്ളിൽ ഉറഞ്ഞു പോയി. മൗത്തെന്ന സത്യം ഞാൻ മറന്നു പോയി, മൗഢ്യം മനസ്സുള്ളിൽ ഉറഞ്ഞു പോയി. കബറും മഹശറാം കടം കഥയായി, കബറും മഹശറാം കടം കഥയായി. കഥന കടലുള്ളിൽ ഇറമ്പുകയായി, കഥന കടലുള്ളിൽ. എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഓർമ്മ വന്നൊരു കാര്യം, കൈരളി ടി വിയുടെ ഒരുപാട് ഷോസിൽ എസ് പി ബി സാർ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അതേ നമ്മളെ വിട്ടകന്ന് പോകുന്നതിന് മുൻപായിട്ട് ഇഷൻ ലൈല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അത് ആദരിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം നമുക്കൊരു വാക്ക് പറഞ്ഞിരുന്നു, അടുത്ത കൈരളിയുടെ വേദിയിലേക്ക് വരുമ്പോൾ ഈ പാട്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പാടിത്തരാം എന്നൊരു വാക്ക് നമ്മളോട് പറഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് അതിനുള്ളൊരു അങ്ങനെ കേൾക്കാനൊരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ ഷഹീർ ഈ പാട്ടെടുത്ത് പാടിയപ്പോൾ എനിക്ക് തോന്നി ഈ സന്ദർഭത്തിൽ അത് പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഒരു നിമിത്തം പോലെ ആ പാട്ട് തന്നെ നമുക്ക് കൈരളിയുടെ ഈ ഒരു വേദിയിൽ വെച്ച് പാടാൻ സാധിച്ചത്, അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ പാട്ടിന്റെ പിന്നിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുമായിരുന്നു. സജില, എസ് പി ബി സർ പോലത്തെ ലെജൻഡിന്റെ സോങ് ഒക്കെ എടുത്ത് പാടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കഴിവുള്ള കുട്ടികൾക്ക് തന്നെയേ പറ്റുള്ളൂ. ഒരു ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലെജൻഡിൻ്റെ സോങ് എടുക്കുമ്പം അയ്യോ നമുക്ക് പാടാൻ പറ്റുമോ അല്ലെങ്കിൽ പാടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കഴിവ് മനസ്സിലാക്കിയെടുത്താലേ പറ്റുള്ളൂ. അപ്പം ഷഹീറിയുടെ സോങ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷഹീറിന് അറിയാം ഷഹീറിന് പാടാൻ പറ്റും അല്ലേ. മുത്തു മുഹമ്മദിന്നുമ്മത്ത് ഞാനോ, മുക്കാലും മുഖം തിരിഞ്ഞാണു ദീനും. മുത്ത് മുഹമ്മദിന്നുമ്മത്ത് ഞാനോ, മുക്കാലും മുഖം തിരിഞ്ഞാണു ദീനും. ഖുർആനും സുന്നത്തും വിട്ടു നടന്നു, ഖുർആനും സുന്നത്തും വിട്ടു നടന്നു. കൂരിരുൾ കയത്തിൽ ഞാൻ കേഴും നിന്നിൽ, കൂരിരുൾ കയത്തിൽ ഞാൻ കേ
കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് കൽഭകം തേങ്ങുന്നു തൗബയാലേ കൽഭകം തേങ്ങുന്നു തൗബയാലേ കൈപിടിക്കെന്നെ നീ തമ്പുരാനേ കൈപിടിക്കെന്നെ നീ തമ്പുരാനേ ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് എസ് ബി ബിയെ കുറിച്ച് ഓർക്കുമ്പോഴേ അയ്യോ അദ്ദേഹത്തിന്റെ എത്ര പാട്ടുകൾ അദ്ദേഹത്തിന്റെ ഒരു നാല് വരെയെങ്കിലും മൂളാതെ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ പാൽനിലാവിലെ പവനിതൾ പൂക്കളെ പാൽനിലാവിലെ പവനിതൾ പൂക്കളെ താലോലമായി പാടമിനി ആരാരിലോ പാൽനിലാവിലെ പവനിതൾ പൂക്കളെ പെട്ടെന്ന് ഓർമ്മയില്ലെന്ന പാട്ട് നാലൂരി പാടിയതാണ്.